അവസാനമായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? നമ്മുടെ വീടിന്റെ ആധാരം പണയം എങ്ങനെ ഉണ്ടാവും? ഗുണം പിടിക്കാത്ത ക്ലബിന് വേണ്ടി. ഹലോ, എവിടെ പോയി കിടക്കുവായിരുന്നു നീ? ഞാൻ പറഞ്ഞില്ല ക്ലാസ് ഉണ്ടായിരുന്നു? ക്ലാസ് ഉണ്ടായിരുന്നു. നീ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കണ്ടില്ല സൈലന്റ് ഫോൺ. അല്ല, ഞാനൊക്കെ വിളിക്കുമ്പോഴുള്ളൂ. നിനക്ക് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ഷൗട്ട് ചെയ്തല്ലോ, കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്തേ? ഞാൻ നിനക്ക് വേണ്ടി ക്ലാസ് കട്ട് ചെയ്ത് വന്നാണോ? പറ ഒന്നുമില്ല, ഒന്ന് പോയി തരൂ. എന്തിനാടാ അവൾക്ക് അറിഞ്ഞിട്ട് പോയേ? അത് ചോദിക്കാ, നീ ആരാ? ചേട്ടനാടാ. നീ വല്ലോ എന്റെ ചേട്ടനാണെങ്കിൽ ഞാനെന്ത് പറഞ്ഞോടാ? ആ പോയത് എന്റെ അനിയത്തിയ. അവള് വിഷമിക്കുന്ന എനിക്ക് ഇഷ്ടല്ല. പങ്ങലേ, നീ പ്രേമിക്കേണ്ടതൊന്നും പറയുന്നില്ല, പക്ഷെ തെരഞ്ഞെടുക്കുമ്പോ നല്ല നോക്കി തെരഞ്ഞെടുക്കും. എവിടാ വീട്? തോപ്രാംകുടി. തോപ്രാംകുടിയിൽ എവിടെ? മൈക്ക് സിറ്റിയില്. ആ മൈക്ക് സിറ്റിയില്. മടത്തും മുടക്കാനാണ്. ഇപ്പുറത്ത്? ആ ഇപ്പുറത്ത്. ആ വിരിപ്പില്. ആ വിരിപ്പില്. മൈക്ക് മത്തായിടെ. ആ മൈക്ക് മത്തായിടെ ആരാന്ന് പറ. ഓൻ എന്റെ പൊന്നു മോനെ, എനിക്ക് അവിടെ ആരെയും പരിചയമില്ല, ഞാൻ അവിടെ അടുത്ത് വന്നിട്ടുമില്ല. എത്ര വയസ്സായി? 40. ആ 40 വയസ്സ് കഴിഞ്ഞാൽ വെള്ളമെഴുത്തുണ്ടാവും. വെള്ളത്തിൽ എഴുതിയ മാഞ്ഞു പോയില്ലേ? അന്നൊരു കണ്ണട വെക്കണം. കണ്ണട വെച്ചാൽ എഴുതാനും വായിക്കാനൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്ഭുത കണ്ണട വേണം. അത്ഭുത കണ്ണട? ആ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ല. ആ കണ്ണട വയ്ക്കുമ്പോ എഴുതാലോ. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വരണുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്ക. തെക്കെന്ന് പറഞ്ഞ? വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ? ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണ്. സന്തോഷമായി, നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ, പഞ്ചാര അടിച്ചോ. ചന്ദ്രിക തേടുന്നതെന്തിനോ. ആരൊക്കെ മാറി? നീ നിന്റെ ദാവറിക്ക് പോയടാ. സിസ്റ്റർ, പുറത്തൊരു മദാമ വന്നിട്ടുണ്ട്. അവർ ജർമ്മനാണോ ഫ്രഞ്ച് ആണോ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷിൽ ചോദിക്കാറുന്നില്ലേ? ഇംഗ്ലീഷിൽ അവർ രണ്ടു വാക്കേ പറയുന്നുള്ളൂ. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അവരെ വിളിക്ക്. അച്ഛനെന്ത് ചെയ്യുന്നു? രണ്ടാമത് മാരേജ് ചെയ്തു. അപ്പോ അമ്മയോ? ചത്തുപോയി. ഓ സോറി. ഇപ്പോ ഇപ്പോഴത്തെ അമ്മ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നു. ശമ്പളം ചോദിക്കുമ്പോഴേ നീ മുതലാളിയുടെ വീക്ക്നെസ് കീറി പിടിക്കണം. അതല്ല കുടുംബത്തെ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ല. തൊട്ടയിലത്ത് താമസിക്കുന്ന ഒരു മാന്യനെന്ന സ്ഥിതിക്ക് അയലത്തെ വീട്ടിലെ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഓടി വരിക എന്നുള്ളത് എന്റെ ഒരു കടമയല്ലേ? പ്രത്യേകിച്ച് എല്ലാവർക്കും കാസ്ട്രിയിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിന്റെ സെർച്ച് ബാറിൽ www.castries.com എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വലതുവശത്തായി 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ എന്ന കോളം വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഫേസ്ബുക്ക് ലോഗിൻ എന്ന പേജിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ആകും. അതിൽ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഒരു ഡാഷ്ബോർഡ് പ്രത്യക്ഷപ്പെടും. ആ ഡാഷ്ബോർഡിലൂടെ നിങ്ങൾക്ക് അറിയാനാകുന്നത് ഓരോ ഷെയറിംഗിലൂടെയും നിങ്ങൾക്ക് എത്ര ക്യാഷ് നേടാനായി എന്നതാണ്. ഇനി ഈ ക്യാഷ് എങ്ങനെ നേടാം എന്ന് നോക്കാം. സ്ക്രീനിന്റെ ഇടതുവശത്ത് മുകളിലായി 3 ഡോട്ടുകൾ കാണാം. അവിടെ ടാസ്ക്, മൈ ന്യൂ ടാസ്ക് എന്നീ രണ്ട് ഓപ്ഷനുകളും കാണാം. ഇത് ക്യാസ്ട്രി നിങ്ങൾക്കായി നൽകുന്ന ടാസ്കുകൾ ആണ്. മൈ ന്യൂ ടാസ്കിൽ കൊടുക്കുന്നത് ആ ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
കാസ്ട്രി നിങ്ങൾക്ക് ഒരു പ്രമോഷൻ പോസ്റ്ററോ വീഡിയോയോ തന്നിരിക്കും. അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടും. ആ പ്രൊമോഷൻ വഴി തന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രൊമോഷനും ബ്രാൻഡിംഗും നടക്കുന്നു. അതിനാൽ ഓരോ ഷെയറിനും നിങ്ങൾക്ക് പ്രസ്തുത കമ്പനി ഒരു നിശ്ചിത സംഖ്യ നൽകുന്നു. ഇത് ഡോളറായാണ് അക്കൗണ്ടിൽ കാണിക്കുക. ഈ ഷെയർ ചെയ്യുന്ന പോസ്റ്റർ മിനിമം 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കൂ. ഈ പണം മിനിമം $5 ആകുമ്പോൾ നിങ്ങൾക്ക് പിൻവലിക്കാം. പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷൻസ്: പേപ്പാൽ വഴിയോ ബാങ്ക് അക്കൌണ്ട് വഴിയോ നിങ്ങൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മിനിമം $5 എങ്കിലും ആയതിനു ശേഷം മാത്രമേ ഈ പണം പിൻവലിക്കാനാവുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒന്നോ അതിലധികമോ ടാസ്കുകൾ കിട്ടിയേക്കാം. ആയതിനാൽ ഫ്രീക്വന്റ് ആയി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.